വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആർ കെ ബീച്ചിൻ്റെ സൈഡിലുള്ള വിശാഖപട്ടണത്തെ ആർ കെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഇന്ദിരാഗാന്ധി പാർക്കിലെ വീഡിയോ ആണ്. ഇന്ദിരാഗാന്ധി പാർക്ക് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കാണ്, ചെറിയൊരു പാർക്കാണ്. ബീച്ചിൻ്റെ സൈഡിലുള്ള ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക്, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ബീച്ച് സൈഡിലുള്ള റോഡാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. പാർക്കിലോട്ടുള്ള റോഡാണ്, പാർക്കിലോട്ടുള്ള റോഡല്ല, ബീച്ച് സൈഡിലെ ബീച്ചാണ്. ഏറ്റവും വിശാഖപട്ടണത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ബീച്ചാണ് ആർ കെ ബീച്ച് എന്ന് പറയുന്നത്. നല്ല ഇഷ്ടംപോലെ ആൾ കാണും, ഒരുപാട് ആളുകൾ കാണും, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇത്. ബീച്ച് സൈഡിലെ റോഡാണ്, വിശാഖപട്ടണം സെൻറ്ററിലാണ് പാർക്ക്, ഏറ്റവും വലിയ പാർക്കാണ്. എല്ലാവരും വരുന്നത് ഇവിടാണ്. ഇതിൻ്റെ സൈഡിൽ നവോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. നവോട്ടലിലാണ് നമ്മുടെ ക്രിക്കറ്റുകാരൊക്കെ, ഇവിടെ വിശാഖപട്ടണം സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളി ഉള്ളപ്പോൾ, നമ്മുടെ ഇന്ത്യയുടെ കളി ഉള്ളപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് നവോട്ടൽ എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. അണ്ട് അത്രയും ബീച്ചാണ്, അത്രയും റോഡ്. ഞങ്ങൾ അങ്ങോട്ട് അവിടുന്ന് കയറിയത്, ഇനിയും അങ്ങോട്ട് പുറമോട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഫ്രണ്ടാണോ, ഞങ്ങൾ ഫ്രണ്ടിലോട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അണ്ട് ആ കാണുന്നതാണ് ചിൽഡ്രൻസ് പാർക്ക്. താഴെയാണ് ബീച്ച് കേട്ടോ. ഞങ്ങൾ കുറച്ച് പൊക്കത്ത് നിൽക്കും, കുറച്ച് ഉയരത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇതാണപ്പം ഇന്ദിരാഗാന്ധി ചിൽഡ്രൻസ് പാർക്ക്. ഇതാണിതിൻ്റെ ഫ്രണ്ട്. ഞങ്ങളകത്തോട്ട് കയറുകയാണ്. നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ശില്പം ഇവരിവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അവർ. പിന്നെ രണ്ട് സൈഡിലും രണ്ട് ആന. ചിൽഡ്രൻസ് പാർക്കാണ്, കുഞ്ഞുങ്ങൾക്ക് ആകർഷകമായ രീതിയിലാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. എന്തോ തെലുങ്കിൽ എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് വായിക്കാറില്ല. ഇതാണ് രണ്ടാ ബാക്കിൽ കാണുന്നുണ്ട്, അതാണ് ഹോട്ടൽ. അപ്പോൾ ഞാൻ ഫുള്ള് ഒന്ന് ചുറ്റിച്ച് കാണിക്കുകയാണ്. ചിൽഡ്രൻസ് പാർക്കാണ്. അതുകൊണ്ട് ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ ഈ പാർക്ക്. കൊറോണ ആയതുകൊണ്ട് അലമ്പായിട്ട് കടങ്ങിയത്, ഇപ്പോഴാണ് ഇവിടെ എല്ലാം ഓപ്പൺ ആയത്. കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി, കുറേ കാര്യങ്ങളൊക്കെ കൊറോണ ആയതുകൊണ്ട്. ഞാൻ നടന്ന് കാണിച്ചു തരാം. ഒരു കുഞ്ഞിൻ്റെ പടം ഇവിടെ ഇവരിങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട്. കുറേ കാണുന്നതാണ് ആർ കെ ബീച്ച്. അങ്ങോട്ട് ഒരുപാടുണ്ട്, ഇത് എവിടെ അവസാനിക്കുന്നത് എനിക്കറിയത്തില്ല. നല്ല അടിപൊളിയാണ്, നല്ല മനോഹരമായിട്ട് അവർ ചെയ്തു വച്ചേക്കാണ്. ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന ഇത്രയും ഭാഗത്തേ ഉള്ളൂ ബീച്ച്. ആ പുറകെ കാണുന്നതാണ് ഹോട്ടല്. പിന്നെ കുറച്ചുകൂടെ ഞാൻ മുന്നോട്ട് നടന്ന് വന്ന്, ഇവിടെ ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നാണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് വന്ന്, അവിടെ ഇത് ഇവരെന്തോ അവിടെ എന്തോ ചെയ്തു വെച്ചേക്കുന്നു. ഒരാൾ വള്ളത്തിൽ നിന്ന് ഇങ്ങനെ തഴയുന്ന എന്താണെന്ന് എനിക്കറിയില്ല. ലയൺസ് ക്ലബ്ബോ എന്തോ എഴുതി വെച്ചേക്കുന്നു. ഇതാണ് ബീച്ച്, ആർ കെ ബീച്ച്. വിശാഖപട്ടണത്തെ ആർ കെ ബീച്ച് ആണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോവുകയാണ്. രാത്രി വന്ന നല്ല ഭംഗിയാണെന്ന് പറയുന്നതായിട്ട് ചേട്ടായി പറയുന്നതായിട്ട്, രാത്രി വരുവാണെങ്കിൽ നല്ല ഭംഗിയാണെന്ന്. പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാല്, പിന്നെല്ലാം കയറിയിട്ട് ഇറങ്ങി ഇറങ്ങുന്നത് സീസോ അതൊക്കെയാണ് ഉള്ളത്. ആ കാണുന്ന അവിടം വരെ ഉള്ളു. ഓക്കെ, ചിൽഡ്രൻസ് പാർക്ക്, തെലുങ്കിലെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് കണ്ടോ. അവിടെ ആ കാണുന്ന നവോട്ടൽ ഹോട്ടലാണ് ആ കാണുന്നത്. ഇവിടെ ഒരാൾ ആഞ്ഞു വെച്ച് പിടിക്കുകയാണ്, എങ്ങോട്ടാന്ന് അറിയില്ല കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരുടെ റൈഡും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ബീച്ചിലെ ഭംഗി ആസ്വദിക്കാം. നൈറ്റ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗി.
ശകലം പൊക്കത്തിലാണ് ബീച്ച്. ആ കാണുന്നതാണ് ആർ കെ ബീച്ച്. നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം വീണ്ടും വീഡിയോയില്. ഇതാണ് ബീച്ചിൻ്റെ ഒരു ഫുൾ വ്യൂ. പിന്നെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കാണിക്കുകയാണ്. ഇത് ബീച്ച് ഫ്രണ്ട് വ്യൂ, ഞാൻ അന്നേരം ആദ്യം കാണിച്ച വ്യൂ ആണ്. അങ്ങോട്ടുള്ള വ്യൂ ഞാൻ കാണിക്കാം. അവിടെ പിള്ളേർ ഇരുന്ന് ഉണ്ടോ ഊഞ്ഞാലി കുറേ പേരാണ്. ചിൽഡ്രൻസ് പാർക്കാണ്. എല്ലാവരും ബീച്ചിൽ വന്നിട്ട് അല്ലെങ്കിൽ ബീച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊണ്ട് ചിരുത്തി കറക്കുകയാണ് കുഞ്ഞിനെ. കൂട്ടിന് ഒരു മൂന്ന് പേരെയും കൂടെ കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്. ആശാന് എന്തുവാന്ന് അറിയത്തില്ല. ആശാൻ നല്ലതായിട്ട് സുഖിച്ചിരുന്ന് റൈഡിൽ നല്ല അടിപൊളിയായിട്ട് സുഖിച്ചിരുന്ന കാടുകയാണ്. അവിടുന്ന് വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ എടുക്കാൻ ഭയങ്കര പാട് കേട്ട്. അതിനകത്തിരുന്നാൽ മതിയെന്നാണ് പറയുന്നത്. ഇറങ്ങണ്ടെന്നാണ് പറയുന്നത്. കുറേ നേരം ഇരുന്നാടി തല ചുറ്റുന്നോ എന്തോ. ഇത് ഞങ്ങൾ ബീച്ചിലോട്ട് വന്നപ്പം എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. താഴോട്ട് ഇറങ്ങി ഞങ്ങൾ ബീച്ചിലോട്ട് വന്നപ്പോൾ എടുത്ത വ്യൂ ആണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ അമർത്ത്. എന്നാലേ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, സ്റ്റേ സേഫ്. ബൈ ബൈ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.